ശ്രീമതി ദീദി ദാമോദരൻ ചേരുന്നുണ്ട് ടെലിഫോണിൽ. ദീദി, എങ്ങനെയാണ് ടി ആർ റസാഖിനെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരൻ, കോഴിക്കോടിന്റെ മനസ്സ് അറിഞ്ഞവൻ എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പറയാം, അദ്ദേഹത്തെ എങ്ങനെ ഓർക്കുന്നു ഈ അവസരത്തിൽ? എനിക്ക് അച്ഛന്റെ സുഹൃത്ത് എന്നുള്ള മട്ടിലാണ് നമ്മൾ ആദ്യം അടുക്കുന്നത്. പക്ഷെ പിന്നെ അത് എപ്പോഴും കാണുമ്പോ കൂടപ്പുറപ്പ് എന്താണ് ജനിക്കാതെ പോയ പെങ്ങൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും കളിയാക്കിക്കൊണ്ട് പറയുന്നത് എപ്പോഴും. പക്ഷെ അത് വെറുതെ പറയുന്നല്ല, അത് രണ്ടാളും ടി എ റസാഖും ഷാഹിദും രണ്ടാൾക്കും ഒരേപോലെ അതേപോലത്തെ ഭയങ്കര വളരെ വോമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു, ഫാമിലി ആയിട്ടും. പിന്നെ ശാന്താദേവി ശാന്താർത്ഥിക്ക് വയ്യാതാവുമ്പം എനിക്കിപ്പോഴും അതാണ് ഓർമ്മ, നേരെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെയും പ്രേംചന്ദ്രനെയും വിളിച്ച് നിർബന്ധമായിട്ട് ശാന്താർത്ഥിയോടെ വയ്യാതെ കിടക്കുന്നു നമ്മൾ ഇവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയ ഒരു മനുഷ്യസ്നേഹിയുണ്ട്. അത് സിനിമയിൽ കൂടെ പറയുക മാത്രമല്ല ചെയ്തത്, അത് അതേപോലെ തന്നെ ജീവിക്കുക കൂടെ ചെയ്ത ഒരാളാണ്. എനിക്ക് ഫാമിലി ആയിട്ട് പറയാം, ഇത് വലിയ ലോസാണ് നമുക്കൊക്കെ. വയ്യാതെ ആയപ്പോ മുതൽ തന്നെ ഷാഹിദിന്റെ മരണം മുതൽ തന്നെ അതിന്റെ മേലൊരു ആ ഫാമിലിക്ക് തന്നെ രണ്ടാൾക്കും ഒരു കരിനകൾ പോലെയാണ്. കരൾ രോഗം, അതെങ്ങനെയാണ് അതിന്റെ അകത്ത് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിരിക്കുന്നു. കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലല്ല എന്നറിയാം, പക്ഷെ ഫേസ് ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ച് വളരെ വിഷമത്തോടെയാണ് നമ്മൾ ഈ മരണ വാർത്ത സ്വീകരിക്കുന്നത്. വളരെ നന്ദി ഈ അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വാക്കുകൾ. ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വിഷമത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ നേരിടുന്നത് എന്നുള്ളത്.